ഹലോ എവരി വൺ വെൽക്കം ടു അവർ ചാപ്റ്റർ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. ഓക്കെ, ഇത് നമ്മളുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. നമ്മുടെ സർക്കുലേഷൻ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തത് ബ്ലഡ് സെൽസുകൾ അല്ലേ, പിന്നെ അതുപോലെ തന്നെ പ്ലാസ്മയൊക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് വെച്ചാൽ എന്താണ്, ബ്ലഡിന്റെ ക്ലോട്ടിങ് അല്ലെ, ബ്ലഡിനെ ഇങ്ങനെ കൊയാഗുലേറ്റ് ചെയ്യാനുള്ള അതല്ലെങ്കിൽ ആ ക്ലോട്ടിങ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അല്ലേ. ആ ഒരു നമുക്ക് അറിയാം, ഒരു ഇഞ്ചുറി ഒരു ട്രോമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, അവിടെ ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യും. അങ്ങനെ ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ കുറെ എന്തുണ്ട്, ഒരു കാസ്കേഡ് മെക്കാനിസം എന്ന് വിളിക്കാം. കാസ്കേഡ് മെക്കാനിസം എന്ന് പറയാൻ കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് മെക്കാനിസംസ് ആണ്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് മെക്കാനിസംസ് ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്, കാസ്കേഡ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ക്ലോട്ടിങ് നടക്കണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ആണ്. ആ ക്ലോട്ടിങ് നടക്കാത്തൊരു അവസ്ഥയുണ്ട്, ആ ഹീമോഫീലിയ എന്ന് പറഞ്ഞ ഡിസീസ് അല്ലേ. നമുക്കറിയാം ബ്ലഡ് നമ്മുടെ മുടിയിൽ നിന്നും ഒരുപാട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ എങ്ങനെയാണ് ഈ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു വൂണ്ട് അതല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടായെന്ന് വെക്കുക അല്ലേ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും, ഒരു ക്ലോട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ക്ലോട്ട് ഫോം ചെയ്യണമെങ്കിൽ അവിടെ ഒരുപാട് സ്റ്റെപ്സുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നടക്കുന്നത് എങ്ങനെയാണ്, അവിടെ നമ്മൾ ഒരു വൂണ്ട് അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലോട്ടിങ് ഫാക്ടേഴ്സ്, നമ്മുടെ ബോഡിയിലുള്ള ക്ലോട്ടിങ് ഫാക്ടേഴ്സ് എന്തെയും റിലീസ് ചെയ്യും. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യും, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള എൻസൈം ആണ് എന്ത്, ത്രോംബോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈം. ഈ ത്രോംബോകൈനേസ് എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഇനാക്റ്റീവ് ഫോമിൽ കാണുന്ന ഒരു പ്രോട്ടീൻ ആണ് ഏരിയ പ്രോത്രോം എന്ന് പറയുന്നത്. ഇറ്റ് സീൻ ഇൻ ഇനാക്റ്റീവ് ഫോം. അപ്പൊ ത്രോംബോകൈനേസ് കൺവേർട്ട് ദ പ്രോത്രോംബിൻ ടു എന്താക്കി മാറ്റും, ത്രോംബിൻ. ക്ലിയറിട്ടസ്, ഇനാക്റ്റീവ് ആയി കിടക്കുന്ന പ്രോത്രോമിനെ എന്താക്കി മാറ്റും, ത്രോംബിനാക്കി മാറ്റും. ആര്യ ത്രോംബോകൈനേസ്. അങ്ങനെ ത്രോംബിനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രോംബിൻ എന്ത് ചെയ്യും, അനദർ ഇനാക്റ്റീവ് മെറ്റീരിയൽ ആണ് എന്ത്, ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. ആ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫൈബ്രിനോജനെ എന്താക്കി മാറ്റും, ആക്റ്റീവായ ഫൈബ്രിൻ ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ ഈ ഫൈബ്രിൻ എന്ന് പറയുന്നത് നമ്മളുടെ ആ വൂണ്ടിന്റെ മുകളിൽ ഒരു മെഷ് വർക്ക് പോലെ ഫോം ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും, കാൽഷ്യം അയോൺസിനൊക്കെ ടേപ്പർ ചെയ്യും. അവിടെ 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 എന്താ പറയുക, ഹോൾഡ് ചെയ്ത് നിർത്തും. ഓക്കെ, മെഷ് വർക്ക് പോലെയായിട്ട് അങ്ങനെ എന്ത് ചെയ്യും, ആ വൂണ്ട് അവിടെ ഹീല് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അവിടെ ഒരു സ്ട്രോക്ക് കളേർഡ് ഫ്ലൂയിഡ്, ആ ക്ലോട്ടിന്റെ മേലെ വരുന്ന ഒരു സ്ട്രോക്ക് കളേർഡ് ഫ്ലൂയിഡ് വരും അല്ലേ, അത് എന്താണ്, ആ സിറമാണ്, സിറം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളെ ബ്ലഡ് കൊയാഗുലേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു വൂണ്ടോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ക്ലോട്ടിങ് ഫാക്ടേഴ്സ് റിലീസ് ആവും. ഓക്കെ, അതാണ് നമ്മളെ ആ പ്രോസസ്, ക്ലോട്ടിങ് പ്രോസസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ത്രോംബോകൈനേസ് എന്ന് പറഞ്ഞ ഒരു കാസ്കേഡ് എൻസൈംസ് ആണ് അവിടെ, ആ റിയാക്ഷൻസ് ആണ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ ഫോം ചെയ്യണമെങ്കിൽ, ത്രോംബോകൈനേസ് കൺവേർട്ട് ഇനാക്റ്റീവ് പ്രോത്രോംബിൻ ടു ത്രോംബിൻ. ദിസ് ത്രോംബിൻ കൺവേർട്ട് ദ ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ. ഓക്കെ, അപ്പൊ ഫൈബ്രിനും കുറേ സെൽസുകളും അതുപോലെ തന്നെ നമ്മുടെ കാൽഷ്യം അയോൺസ് ഒക്കെ അവിടെ ആ വൂണ്ടിന്റെ മുകളിൽ മെഷർക്ക് പോലെ കിടന്നിട്ട് അവിടെ എന്ത് സംഭവിക്കും, ക്ലോട്ട് ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ക്ലോട്ടിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഇത് വിളിക്കുന്നത് ആന്റി കൊയാഗുലേറ്റ്. അങ്ങനെ നമുക്കറിയാവുന്ന കുറച്ച് ആന്റി കൊയാഗുലേറ്റ്സ് ആണ് ഹെപ്പാരിൻ, അതുപോലെ തന്നെ സിട്രേറ്റ്സും ഹിരുഡിനും. ഹെപ്പാരിൻ, സിട്രേറ്റ്, അതുപോലെ ഹിരുഡിൻ എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം ആ അട്ട അല്ലെ, ഹിരുഡിനേറിയ എന്നല്ല വിളിക്കുക, ലീച്ചിന്റെ ആ ലീച്ചിൽ കാണുന്നതാണ് എന്ത് ഹിരുഡിൻ എന്ന് പറയുന്നത്. അതൊരു ആന്റി കൊയാഗുലേറ്റ് ആണ് അല്ലെ, ആ പേരിൽ നിന്ന് തന്നെയാണ് അവർക്ക് എന്ത് വന്നത്, ഹിരുഡിനേറിയ എന്ന് വന്നു. നമുക്കറിയാം ഒരു മയോകാർഡിയൽ ഇൻഫെക്ഷൻ കേസിലൊക്കെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ ബ്ലഡ് ക്ലോട്ട് ആ പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എൻസൈം ആണ് ഏത്, സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈം. ക്ലിയർ ആണോ? ഇതാണ് നമ്മളുടെ ബ്ലഡ് ക്ലോട്ട് അല്ലെങ്കിൽ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. അത് നമുക്കറിയാവുന്ന ആന്റി കൊയാഗുലേറ്റ് ആണ് ഹെപ്പാരിനും അതുപോലെ തന്നെ സിട്രേറ്റ്, ഹിരുഡിനും ഒക്കെ. ഓക്കെ, ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലഡ് ഗ്രൂപ്പുകളാണ്. ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാല് തരത്തിലുണ്ട് അല്ലേ, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഒ ഗ്രൂപ്പ്. അതിൽ തന്നെ നമുക്കറിയാം പോസിറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട്. പിന്നെ നമുക്കറിയാവുന്ന ഒരു ഫാക്ടറാണ് ആന്റിജൻ അതല്ലെങ്കിൽ ആന്റിബോഡി എന്ന് പറയുന്നത് അല്ലേ. എന്താണ് ഈ ആന്റിജൻ അതല്ലെങ്കിൽ ആന്റിബോഡി എന്ന് പറയുന്നത്, എന്താണ് ആർ ബി സി എന്ന്, ആർ ബി സി നമുക്കറിയാം അല്ലെ, ആർ ബി സിയുടെ മേലെ കാണുന്ന സർഫസിൽ കാണുന്ന പ്രോട്ടീൻ ആണ് ആന്റിജൻ. അതുപോലെ തന്നെ പ്ലാസ്മയിൽ, ബ്ലഡ് പ്ലാസ്മയിൽ കാണുന്ന പ്രോട്ടീൻ ആണ് ഏത്, ആന്റിബോഡി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആന്റിജൻ എന്ന് പറയുന്നത് ആർ ബി സിയിലും അതുപോലെ തന്നെ പ്ലാസ്മയിലാണെങ്കിൽ എന്താ കാണുക, ആന്റിബോഡി. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ അവിടെ ഞാൻ ഇതിന്റെ ഐ എസ് ബി ടി എന്ന് അല്ലേ, ഐ എസ് ബി ടി എന്താ, ദ ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അങ്ങനെ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തണമെങ്കിൽ നമുക്ക് ഓടിപ്പോയിട്ട് ഒരാൾക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ, ഇല്ല. അതിൽ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. ബ്ലഡ് ക്ലംബിങ് ഉണ്ടാവുണ്ടോ, അല്ലെങ്കിൽ അഗ്ലൂട്ടിനേഷൻ, അഗ്ലൂട്ടിനേഷൻ ചെയ്തെങ്കിൽ ബ്ലഡ് കട്ട പിടിക്കാന്നുള്ളത് അല്ലേ. അങ്ങനെ അത് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു
ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആണോ, അതുപോലെ തന്നെ നമ്മളുടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയുന്നതൊക്കെ അല്ലേ, അതൊക്കെ മാച്ച് ആയി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോസിബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ അതിനെ സെൻസ് ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ന് ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവർ 35 ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിന് അവരെന്ത് ചെയ്യുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിന് അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് എബിയു ബ്ലഡ് ഗ്രൂപ്പിംഗും അതുപോലെ തന്നെ RH ഗ്രൂപ്പിംഗും അല്ലേ. അവർ കണ്ടെത്തിയതിന്റെ പ്രശ്നം നമ്മൾ അതൊന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് എബിയു ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ്. എബിയു ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നെങ്കിൽ നമുക്ക് അറിയാം അവിടെ എന്താണ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അപ്പോൾ RH ഗ്രൂപ്പിംഗ് പറഞ്ഞേക്കു പോലെ ഞാൻ എ ബി ഗ്രൂപ്പിന്റെ ചാർട്ട് ഒന്ന് പറയാം. അപ്പോൾ ഈ എബിയു ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയണമെങ്കിൽ എ ഗ്രൂപ്പ് നോക്കൂ, എ ഗ്രൂപ്പ് നമുക്ക് കാണാം, ബി ഗ്രൂപ്പ്, അതുപോലെ തന്നെ എ ബി ഒ. എ ഗ്രൂപ്പ് എ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആന്റിജൻ എ, ആന്റിബോഡി ബി. ഓക്കെ, ദി കെൻ റിസീവ്സ് ബ്ലഡ് ഫ്രം ബോത്ത് എ ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് ദ, നമുക്ക് നോക്കി നോക്കി ഇവിടെ നോക്കി നോക്കി ഈ എ ഗ്രൂപ്പുകാർക്ക് നോക്കിയ ബ്ലഡ് സ്വീകരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ ജീൻ അവർക്ക് എ ഗ്രൂപ്പിൽ നിന്നും അതുപോലെ തന്നെ ഒ ഗ്രൂപ്പിൽ നിന്നും സ്വീകരിക്കാം, ബ്ലഡ് സ്വീകരിക്കാം. എന്താ റീസൺ എന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എ എന്ന ബ്ലഡ് ഗ്രൂപ്പിൽ നമുക്ക് രണ്ട് തരത്തിൽ ജീനോടൈപ്പിക് എക്സ്പ്രഷൻ ഉണ്ട്. ഒന്ന് നമുക്ക് എ എന്ന് എഴുതാം, അടുത്ത എങ്ങനെ എഴുതാം, എ സീറോ എന്ന് എഴുതാം. ഓക്കെ, ഇനി ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ കാണുന്ന ആന്റിജൻ ഏതാ, ബി ആന്റിജൻ ആണ്. അവിടുത്തെ ആന്റിബോഡി എന്ന് പറയുന്നത് ആന്റി എ ആണ്. അവരുടെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ബി 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 സീറോ. ഓക്കെ, ഇനി എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ എ ആന്റിജൻ ഉണ്ട്, ബി ആന്റിജൻ ഉണ്ട്, എന്തില്ല, ആന്റിബോഡി അവിടെ ഇല്ല. പിന്നെ അവരുടെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് എ ബി ആണ്. ഇവിടെ നോക്കി നോക്ക്, ഇവർക്ക് രണ്ട് ആന്റിജൻ ഉണ്ട് അല്ലേ, എ ആന്റിജൻ ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ടുണ്ട്, ബി ആന്റിജൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് ബ്ലഡ് വേണമെങ്കിലും സ്വീകരിക്കാം. സോ ദേ ആർ യൂണിവേഴ്സൽ റിസപ്പിയൻറ്റ്. അപ്പോൾ എ ബി ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, യൂണിവേഴ്സൽ റിസപ്പിയൻ്റ് ആണ്. ദേ ക്യാൻ റിസീവ്സ് എനി ഏത് ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും, അതായത് ഈ എ ബി ഓയിൽ ഏതിൽ നിന്നും വേണമെങ്കിലും അവർക്ക് ബ്ലഡ് സ്വീകരിക്കാം. അതുകൊണ്ട് തന്നെ അവരെന്താണ്, യൂണിവേഴ്സൽ റിസപ്പിയൻ്റ് ആണ്. ഇനി ഓ ബ്ലഡ് ഗ്രൂപ്പ് നോക്കി നോക്കുക, ഓ ബ്ലഡ് ഗ്രൂപ്പിന് എന്തില്ല, ആന്റിജൻ ഇല്ല. പക്ഷെ ആന്റിബോഡി എന്താണ്, എ ഉണ്ട് ബി ഉണ്ട്. ഓ ഗ്രൂപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഐ ഒ ഐ ഒന്ന് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം എന്ത്, ഓ ഗ്രൂപ്പിന് ആന്റിജൻ ഇല്ലാത്ത കാരണം ഓ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, യൂണിവേഴ്സൽ ഡോണറാണ്. യൂണിവേഴ്സൽ ഡോണറാണ് ആര്, നമ്മളുടെ ഓ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നാല് തരത്തിലെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി, അതുപോലെ തന്നെ ഓ. ഓ ഗ്രൂപ്പിന് എന്തില്ല, ആന്റിജൻ ഇല്ല. അതുകൊണ്ട് അവർക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ബ്ലഡ് കൊടുക്കാം. സോ ദേ ആർ യൂണിവേഴ്സൽ ഡോണർ. ഓക്കെ, അവിടെ ആന്റിബോഡി എയും ബിയും ആണ്. ഇനി എ ബി ഗ്രൂപ്പിനാണെങ്കിൽ രണ്ട് ആന്റിജൻ ഉണ്ട്, എയും ബിയും, അവർക്ക് എന്തില്ല, ആന്റിബോഡി ഇല്ല. ബി ഗ്രൂപ്പിനാണെങ്കിൽ ആന്റിജൻ എ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ എ ഗ്രൂപ്പിനാണെങ്കിൽ ആന്റിജൻ എയും അതുപോലെ തന്നെ ആന്റിബോഡി ബിയുമാണ്. ക്ലിയർ ആയോ, ക്ലിയർ ആണല്ലേ. ഇനി നമ്മൾ അപ്പോൾ അത് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം പറഞ്ഞു. ഇനി എന്താണ് ഈ RH ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, RH എന്നുള്ള വാക്കുന്നത് റീസസ് മങ്കി, മക്കാക്ക റീസസ് എന്ന് പറഞ്ഞ ഒരു മങ്കിയിലാണ് ആദ്യമായിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്തത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിലാണ് അവിടെ നമ്മൾ എന്തെടുത്തത്, RH എടുത്തത് അല്ലേ. അപ്പോൾ ഈ RH എന്ന് പറഞ്ഞ ആന്റിജൻ, RH ഫാക്ടർ അല്ലേ, RH എന്ന് പറഞ്ഞ ഫാക്ടർ, അതുണ്ടെങ്കിൽ അവിടെ എന്താണ്, അത് പോസിറ്റീവും RH ആന്റിജൻ ഇല്ലെങ്കിൽ അത് എന്താണ്, അത് നെഗറ്റീവ് ബ്ലഡും ആണ്. RH ഫാക്ടർ ഉണ്ടെങ്കിൽ ആ ബ്ലഡ് പോസിറ്റീവും, RH ഫാക്ടർ ഇല്ലെങ്കിൽ ആ ബ്ലഡ് എന്താണ്, നെഗറ്റീവുമാണ്. ഏകദേശം ഒരു 80% ഓഫ് ഹ്യൂമൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ RH എന്ന് പറയുന്നത് അത് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ 20% എങ്ങനെയായിരിക്കും, RH എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ഇതൊരു സെക്കൻഡ്, ഇപ്പോൾ നമ്മൾ എ ബി ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം പറഞ്ഞ പോലെ തന്നെ RH എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്കറിയാം, ആ ഒരു ഇതില്ലെങ്കിൽ നമുക്ക് എ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് വിചാരിച്ചാൽ ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ, ഇല്ല. ചിലപ്പോൾ എ പോസിറ്റീവ് ആകും, അതല്ലെങ്കിൽ എ നെഗറ്റീവ് ആകും. അപ്പോൾ RH ഇൻകോമ്പാബിലിറ്റി, അതല്ലെങ്കിൽ മിസ് മാച്ചിങ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇനി അതിൻ്റെ ഏറ്റവും വലിയൊരു ഘട്ടം വരുന്നത് നമ്മളുടെ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഓക്കെ, എറിത്രോ എന്ന് പറഞ്ഞെങ്കിൽ റെഡ് ബ്ലഡ് സെൽ, ബ്ലാസ്റ്റിസ് എന്ന് പറഞ്ഞെങ്കിൽ എന്താ പൊട്ടിത്തെറിക്കുക, ഫീറ്റാലിസ് എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞിൻ്റെ RBCയിൽ വരുന്ന ഡിസ്ട്രക്ഷൻ. ഓക്കെ, അത് കുഞ്ഞെന്ന് പറഞ്ഞ ഫീറ്റസിൻ്റെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ അമ്മയുടെ വോമിൻ്റെ അകത്ത് കുഞ്ഞുണ്ട്, സപ്പോസ് കുഞ്ഞ് പോസിറ്റീവ് ആണെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ അന്നേരം നമ്മളുടെ ആ പാർച്ചുലേഷൻ സമയത്ത് അല്ലേ, ബർത്തിൻ്റെ സമയത്ത് അവിടെ എന്താണ് മിക്സിങ് നടക്കുകയാണ്. അവിടെ അമ്മയുടെ ബ്ലഡും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ബ്ലഡും തമ്മിൽ എന്ത് മിക്സിങ് നടക്കുകയാണ്. അതുവരെ പ്ലാസൻറ്റൽ ബാരിയർ ഉള്ള കാരണം എന്ത് ചെയ്യുന്നില്ല, ബ്ലഡിൻ്റെ മിക്സിങ് നടക്കില്ല. അപ്പോൾ രണ്ടും ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് അല്ലേ. അപ്പോൾ അമ്മയുടെ ബോഡിയിൽ എന്ത് ചെയ്യും, അതിന് അഗെയിൻസ്റ്റായിട്ട് ആ പോസിറ്റീവിന് അഗെയിൻസ്റ്റായിട്ട് അമ്മയുടെ ബോഡിയിൽ കുറച്ച് ഫാക്ടേഴ്സ് അല്ലേ, അങ്ങനെ കുറച്ച് അമ്മയുടെ ബോഡിക്കകത്ത് എന്താ പറയുക,
കുറച്ച് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആൻറ്റിബോഡി പ്രിപ്പയർ ചെയ്ത് വെക്കും. നെക്സ്റ്റ് ടൈം കൺസ്യൂം ചെയ്യുമ്പോൾ ഇതേ കേസ് തന്നെയാണ് വരണമെങ്കിൽ, അതായത് അമ്മയുടെ നെഗറ്റീവ് ആണല്ലോ, കുഞ്ഞു വീണ്ടും പോസിറ്റീവ് ആവാണെങ്കിൽ ആ ആൻറ്റിബോഡി എന്ത് ചെയ്യുന്നു, അവിടെ ആ എംബ്രയോന്റെ മുകളിൽ ആക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കാം, ആ ബേബിക്ക് സിവിയർ അനീമിയ അതുപോലെ ജോണ്ടിസ് ഒക്കെ വന്ന് വരും. ഓക്കെ, കാരണം എന്താ, ആർ ബി സിയുടെ ഡിസ്ട്രക്ഷൻ ആണ് സംഭവിക്കുന്നത് അല്ലേ. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഓക്കെ, ക്ലിയർ ആയോ? അതൊന്നൊരു ഫീറ്റൽ കണ്ടീഷൻ ആണ് കേട്ടോ. ഡ്യൂറിംഗ് ദ ഡെലിവറി ഓഫ് ഫസ്റ്റ് ചൈൽഡ് ദർ ഈസ് പോസിബിലിറ്റി ഓഫ് എക്സ്പോഷർ ഓഫ് ദ മെറ്റേണൽ ബ്ലഡ് ടു സ്മോൾ എമൗണ്ട് ഓഫ് ദ ആർഎക്സ് പോസിറ്റീവ് ബ്ലഡ് ഫ്രം ദ ഫീറ്റസ്. ഇൻ സച്ച് കേസസ് മദർ സ്റ്റാർട്ട്സ് പ്രിപ്പയറിംഗ് ആന്റിബോഡീസ് അഗേൻസ്റ്റ് ആർഎക്സ് ആന്റിജൻ ഇൻ ഹർ ബ്ലഡ്. ഓക്കെ, അപ്പൊ ആ കണ്ടീഷനാണ് എന്ത്, എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആഫ്റ്റർ ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ഡ്രഗ് ഒരു മെഡിസിൻ ആണ് ഏത്, രോഗം ആർ എച്ച് ഒ ജി എ എം എഴുതിക്കുന്നത് അല്ലെ. അതെന്താണ്, അത് അമ്മയുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ആ ആന്റിബോഡീസിനെ നശിപ്പിച്ചു കളയാനുള്ളത്. അമ്മയുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ആന്റിബോഡീസിനെ അത് നശിപ്പിച്ചു കളയാനാണ് ആരെ ഹെൽപ്പ് ചെയ്യുന്നത്, ഈ രോഗം. ക്ലിയർ ആണല്ലോ? ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞു, ബ്ലഡ് ടൈപ്പ് പറഞ്ഞു, നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്കറിയാം നമ്മളെ ബ്ലഡ് പോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള വേറെ ഒരു കളർലെസ് ആയിട്ടുള്ള, അത് ഇത് ബ്ലഡ് കളർഫുൾ ആണെങ്കിൽ കളർലെസ് ആയിട്ടുള്ള ഫ്ലൂയിഡാണ് എന്ത്, ലിംഫ് എന്ന് പറയുന്നത്. അതിന്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മളെ ബ്ലഡ് പ്ലാസ്മയുടെ പോലെ തന്നെയാണ്. ലിംഫിൽ ഒരുപാട് എന്തുണ്ട്, ലിംഫോസൈറ്റ്സുകൾ ഉണ്ട്. ലിംഫോസൈറ്റ്സ് ഉണ്ടെങ്കിൽ പിന്നെ എന്താ അതിന്റെ ഫംഗ്ഷൻ, എന്താ ഇമ്മ്യൂൺ സിസ്റ്റമാണ് അതിന്റെ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ് ഗ്യാസസ് അതൊക്കെ അതിന്റെ മെയിൻ ഫംഗ്ഷൻ ആണ്. മാത്രമല്ല അത് ന്യൂട്രിയൻസിനും ഹോർമോൺസിനും ഒക്കെ അത് ക്യാരി ചെയ്യുന്നുണ്ട്. ഈ ലിംഫാറ്റിക് ഡക്ട്സ് ലിംഫാറ്റിക് സിസ്റ്റം ലിംഫിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോയിട്ട് ലിംഫ് വെസൽസ് ലിംഫാറ്റിക് ഡക്ട് ലിംഫാറ്റിക് സിസ്റ്റം, അതായത് അതിന്ന് ചെറുതെടുത്തിട്ട് പോരുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ഡിസീസാണ് ഏത്, നമ്മളുടെ എലിഫന്റിയാസിസ് എന്ന് പറയുന്നത് അല്ലെ, മന്ത് എന്ന് പറയുന്നത്. അത് നമ്മളുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ലിംഫ് വെസൽസ് വരുന്ന ബ്ലോക്ക് മൂലമാണ് എന്ത് വരിക, ആ ഡിസീസ് വരിക. അപ്പോൾ ലിംഫ് എന്ന് പറയുന്നത് എന്താണ്, ടിഷ്യു ഫ്ലൂയിഡ്. ഓക്കെ, ഇൻട്രസ് എല്ലാ സ്പേസിനുള്ളിൽ ഏകപ്പെടുന്ന ഫ്ലൂയിഡ്സ് ആണ് എന്ത്, ലിംഫ് അതല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ബ്ലഡും പറഞ്ഞു നമ്മൾ, ലിംഫും പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മുടെ സർക്കുലേറ്ററി പാത്വേസ്. നമ്മൾ ഇനി നമ്മുടെ ആ ഇൻവെർട്ടിബ്രേറ്റ കേസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു ചില ഓർഗാനിസത്തിന്റെ കേസിലെ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കും, ചിലതിന്റെ കേസിൽ എങ്ങനെയായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. അപ്പൊ എന്താണ് ഓപ്പൺ, എന്താണ് ക്ലോസ്ഡ്? ഓപ്പൺ എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ബ്ലഡ് പാസ് ചെയ്യാൻ അല്ലെങ്കിൽ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള വെസൽസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ സ്പേസസിലൂടെ അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റീസിലൂടെ ആയിരിക്കും ഇത് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. ഹാർട്ടിൽ നിന്ന് നേരെ ബോഡി ഓപ്പൺ സ്പേസസിലൂടെ ബ്ലഡ് പമ്പ് ചെയ്യുക. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അതുവഴി എന്ന് പറയുന്നത് നമ്മളെ ആർത്രോപോഡ്സ് മോളസ്കസിന്റെ കേസിലൊക്കെയാണ് അത് പോസിബിൾ ആയിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് അങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനലിഡ മുതൽ കോഡയട്ട വരെ, ഓക്കെ, നമ്മൾ ഉൾപ്പെടുന്നത് വരെ എങ്ങനെയാണ്, ക്ലോസ്ഡ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്തുണ്ട്, നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മളുടെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇവല്യൂഷൻ ഓഫ് ഹാർട്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ ഫിഷിന് എത്ര ചേംബർ ഹാർട്ട് ആയിരുന്നു, ടു ചേംബർ ആയിരുന്നു അല്ലേ, ഒരു ഓറിക്കിളും അത് മീൻസ് ഒരു ആട്രിയും ഒരു വെൻട്രിക്കിളും. അവിടെ നിന്ന് നമ്മൾ ആംഫിബിയയിലേക്ക് എത്തിയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, ത്രീ ആയിട്ട് മാറി അല്ലേ. അവിടെ ഇങ്ങനെ ആംഫിബിയയിലായപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ ത്രീ ചേംബർ, രണ്ട് ആട്രിയും വന്നു, അതുപോലെ തന്നെ ഒരു വെൻട്രിക്കിൾ വന്നു. അപ്പോൾ നമ്മുടെ ആ ഹാർട്ടിൻ്റെ ആ ഫംഗ്ഷൻ കൂടി വരികയാണ്. ഓരോ ഓർഗാൻസിൻ്റെ ഇവല്യൂഷൻ അനുസരിച്ച് ആ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ അതിൻ്റെ സ്ട്രക്ചറൊക്കെ മോഡിഫൈ ചെയ്ത് വരികയാണ്. ഇനി നമ്മൾ റെപ്റ്റൈലിലേക്ക് വന്നപ്പോൾ ക്രൊക്കഡൈൽസിന് മാത്രം ഫോർ ചേംബർ നമ്മൾ കണ്ടു അല്ലേ. ക്രൊക്കഡൈൽസിന് ഫോർ ചേംബർ നമ്മളെപ്പോലെ തന്നെ നമ്മൾ രണ്ട് ഏട്രിയും അതുപോലെ രണ്ട് വെൻട്രിക്കിളായി. പക്ഷേ ബാക്കിയിലൊക്കെ കഴിഞ്ഞിരുന്നു രണ്ട് ഏട്രിയും ഒരു വെൻട്രിക്കിളായിരുന്നു, അതായത് ത്രീ ചേമ്പടായിരുന്നു. പിന്നെ അവിടുന്ന് ബേർഡ്സ് ആയാലും പിന്നെ അവിടുന്ന് നമ്മുടെ മാമൽസിക്ക് എത്തിയാലും അവിടേക്ക് എന്ത് തരത്തിലാണ് കാണാൻ കഴിയുന്നത്, ഫോർ ചേമ്പടായിട്ടുള്ള രണ്ട് ഏട്രിയും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, രണ്ട് വെൻട്രിക്കിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. അതാണ് ഇത് വിളിക്കുന്നത് ഇവല്യൂഷൻ ഓഫ് ഹാർട്ട് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ ഹ്യൂമണിൻ്റെ കേസിലെ ആ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽ ഡെവലപ്ഡ് ആണ് അല്ലേ. ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുക, അത് ക്യാരി ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻറ്റേർണൽ ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് അല്ലേ, എന്നിട്ട് ഡിസ്റ്റിങ്ക്ട് പാർട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, സോ ബ്ലഡ് സർക്കുലർ സിസ്റ്റം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഐ ഹോപ്പ് ഓൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് പോയിന്റ്. താങ്ക് യു.